അവസാനം മറുനാടൻ മലയാളിയെ പൂട്ടാനിത സാക്ഷാൽ പൃഥ്വിരാജ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അതിശക്തമായ അമർശം രേഖപ്പെടുത്തിയ പൃഥ്വിരാജിന്റെ സോഷ്യൽ മീഡിയയിലെ എഴുത്തിൽ തന്നെ വ്യക്തമാണ് പൃഥ്വിരാജ് മറുനാടൻ്റെ പുക കണ്ടേ അടങ്ങുവെന്ന് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പ്രസ്താവനയും പോസ്റ്റും ഇങ്ങനെയാണ് വർത്തമാന കാലത്ത് അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു മാധ്യമധാർമ്മികത എന്നതിനാൽ സാധാരണഗതിയിൽ ഇത്തരം വ്യാജ ആരോപണങ്ങളെയും വാർത്തകളെയും ഞാൻ അത് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാറാണുള്ളത് എന്നാൽ തീർത്തും വസ്തുതാവിരുദ്ധവും വ്യക്തിപരമായി അധിക്ഷേപകരവുമായ ഒരു കള്ളം വാർത്ത എന്ന പേരിൽ പടച്ചുവിടുന്നത് എല്ലാം മാധ്യമധർമ്മത്തിന്റെയും പരിധികൾ ലംഘിക്കുന്നതാണ് ഈ വിഷയത്തിൽ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാനും ഞാൻ ഒരുക്കമാണ് സിവിലും ക്രിമിനലുമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും ഇനി വ്യക്തത വേണ്ടവർക്ക് ഞാൻ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പിഴയും അടക്കേണ്ടി വന്നിട്ടില്ല അത് കഴിഞ്ഞ് പൃഥ്വിരാജ് തൻ്റെ പ്രസ്താവനയും ആ പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട് അതിങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ച നടപടികൾക്ക് പിഴയായി ഇരുപത്തിയഞ്ചു കോടി അടച്ചുവെന്നും പ്രൊപ്പകണ്ട സിനിമകൾ നിർമ്മിക്കുന്നുവെന്നും ആരോപിച്ച് എനിക്കെതിരെ അപകീർത്തികരവും വ്യാജവുമായ വാർത്ത മറുനാടൻ മലയാളി എന്ന പേരുള്ള ഒരു യൂട്യൂബ് ചാനൽ പ്രസിദ്ധീകരിച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ ആരോപണം തീർത്തും അസത്യവും അടിസ്ഥാനരഹിതവും അത്യന്തം അധിക്ഷേപകരവുമാണ് എന്നതിനാൽ പ്രസ്തുത ചാനലിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഞാൻ ആരംഭിക്കുകയാണെന്ന് ബഹുജനങ്ങളെയും എല്ലാ ബഹുമാനപ്പെട്ട മാധ്യമങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു വസ്തുതകൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇതിനുമേൽ തുടർ വാർത്തകൾ പ്രസിദ്ധീകരിക്കാവൂ എന്ന് ഉത്തരവാദിത്തമുള്ള എല്ലാ മാധ്യമങ്ങളോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇതാണ് പൃഥ്വിരാജ്യം മാധ്യമങ്ങളോടായി പറഞ്ഞത് രണ്ട് ദിവസം മുമ്പാണ് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് വ്യാജ വിവരങ്ങൾ വാർത്തയായി പ്രസിദ്ധീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മറുനാടൻ മലയാളിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനങ്ങളെ അറിയിച്ചത് എം എ യൂസുഫ് അലി തനിക്കെതിരെ വ്യാജ വാർത്ത നിർമ്മിച്ചതിന് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലും ഗൾഫിലും യൂറോപ്പിലും അടക്കം മറുനാടിനെതിരെ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതടക്കമുള്ള മാനനഷ്ട കേസ് കൊടുത്തിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളു ശൂന്യതയിൽ നിന്നും വാർത്തകൾ ഉണ്ടാക്കുന്ന മറുനാടൻ മലയാളിയുടെ പൊള്ളത്തരം ചൂണ്ടിക്കാട്ടി ഫോർത്ത് മീഡിയ ചാനൽ ചെയ്തൊരു റിപ്പോർട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ആ റിപ്പോർട്ടിൽ ഞാൻ വ്യക്തമാക്കിയിരുന്നു മറുനാടൻ എങ്ങനെയാണ് വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതെന്ന് മുസ്ലിങ്ങളാണ് എല്ലാ കാലത്തും മറുനാടൻ മലയാളി ചാനലിൻ്റെ ഒന്നാമത്തെ ഇരയായി കാണുന്നത് രണ്ടാമത് സി എന്ന രാഷ്ട്രീയ പാർട്ടിയും അതും പോരാഞ്ഞ് ഉമ്മൻചാണ്ടി യൂസഫ് അലി പൃഥ്വിരാജ് തുടങ്ങി സമൂഹം ബഹുമാനിക്കുന്ന വ്യക്തികൾക്കെതിരെ മറുനാടൻ തിരിഞ്ഞതോടെയാണ് കാര്യങ്ങൾ ആകെ വഷളായി ഷാജൻസ്കറിയുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ പോയത് മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണവും ഒരു നടനും നിർമ്മാതാവും കൂടിയായ വ്യക്തി കോടിക്കണക്കിന് രൂപ പിഴയടച്ചുമെന്നുമുള്ള വാർത്ത ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ആരും അത് പൃഥ്വിരാജാണെന്ന് പറഞ്ഞിരുന്നില്ല മറുനാടൻ അത് നേരെ പൃഥ്വിരാജിന്റെ തലയിൽ കൊണ്ടിട്ടു ഇരുപത്തിയഞ്ചു കോടി പൃഥ്വിരാജ് പിഴയടച്ചുവെന്നും നുണതട്ടി പക്ഷെ താൻ അഞ്ചിന്റെ പൈസ പിഴ അടച്ചിട്ടില്ല എന്ന് പൃഥ്വിരാജ് തീർത്തു പറയുന്നു മറുനാടിനെതിരെ താൻ കേസുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ വരികളിൽ അതിശക്തമായ അമർഷവും ഈർഷ്യവും കാണാം ഇക്കണ്ട കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇനി രാബും പകലും ചിലപ്പോൾ മറുനാടൻ സംഘികളെ വെളുപ്പിച്ച് വാർത്ത ചെയ്യേണ്ടി വരും എന്നിരുന്നാലും യൂസുഫലിയുടെയും ചാണ്ടിയുമ്മന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ കേസിൽ നിന്ന് മറുനാടൻ മലയാളിയും ഷാജൻസ്കറിയക്കും ഒരു എളുപ്പമുള്ള മോചനമുണ്ടാവും എന്ന് തോന്നുന്നില്ല